പ്രിയപ്പെട്ട എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ലൈവ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ്. അപ്പോൾ ലൈവ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേരള ബജറ്റ് ഇപ്പോൾ നടന്നിരിക്കുകയാണ്. 2022-23 ബജറ്റ് ഇപ്പോൾ പാസ്സാക്കിയിട്ടുണ്ട്. പാസ്സാക്കിയിട്ടില്ല, അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ചർച്ചകൾ നടന്ന് ഇനി പാസ്സാക്കണം. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 106,000 പേർക്ക് ഈ വർഷം, അതായത് ഈ സാമ്പത്തിക വർഷം, അതായത് ഈ 2022 ഏപ്രിൽ മുതൽ മാർച്ച് 2023 വരെ, 2023 മാർച്ച് വരെ ഉള്ള കാലയളവിനുള്ളിൽ 106,000 വീടുകൾ കൂടി വെച്ചു കൊടുക്കുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ നിലവിൽ നമ്മുടെ 20,000 വീടുകളുടെ പണി ഇപ്പോൾ 100 ദിവസത്തെ സർക്കാരിൻ്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുന്നു. മുമ്പ് അനുവദിച്ചിരുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. കുറേ ആളുകൾക്ക് ഫണ്ട് പാസ്സായി കിട്ടാനുണ്ട്. 2017 അപേക്ഷിച്ച ആൾക്കാർക്ക് ഇനി ലിസ്റ്റ് പ്രകാരം ഇനിയും കൊടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഘടകങ്ങൾ ഇപ്പോഴുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പമുള്ള ബെല്ലൈക്കൻ ഓളൊന്ന് എനേബിൾ ചെയ്ത് വെച്ച് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ യഥാസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അറിയാവുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പുതിയ 100,000 വീടുകൾ ആർക്കെല്ലാം ആയിരിക്കും ലഭിക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആദ്യം തന്നെ പറയാം. നമുക്കിപ്പോൾ 2017 മുതലുള്ള ലിസ്റ്റ് നിലവിലുണ്ട്. ആ ലിസ്റ്റിൻ്റെ കാലാവധി തീർന്നിട്ടില്ല. ആ ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് ഇനിയും കൊടുക്കാനുണ്ട്. അപ്പം അതിലുൾപ്പെടുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ നമ്മുടെ പുതിയൊരു ലിസ്റ്റ് ഈ വരുന്ന, അതായത് 2022 ഏപ്രിൽ 30 വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഒരു ലിസ്റ്റും പ്രകാരം എത്ര പേര് ഏതാണ്ട് 5 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയ്ക്കൊക്കെ ഉള്ള ഒരു ലിസ്റ്റായിരിക്കാം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ ഇതിൽ സർക്കാർ പറഞ്ഞിരിക്കുന്നത് 5 വർഷം 5 ലക്ഷം പേർക്ക് വീട് നൽകുമെന്നാണെങ്കിൽ തന്നെ, ഇപ്പോൾ നിലവിൽ പഴയ ലിസ്റ്റിലുള്ള ആൾക്കാരും ഈ പുതിയ വരുന്ന ലിസ്റ്റും എല്ലാം കൂടെ ഉൾപ്പെടുമ്പോൾ അതിലും മുകളിലുള്ള ആൾക്കാർ ഈ ലിസ്റ്റിൽ വരും. അപ്പോൾ 5 ലക്ഷം അല്ല, അത് കൂടുതൽ 7 ലക്ഷത്തിന് മുഴുവൻ ആൾക്കാരും കൂടെ വരും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും, അപേക്ഷിച്ച മുഴുവൻ ആൾക്കാർക്കും ഈ 5 വർഷത്തിനുള്ളിൽ വീട് കിട്ടുമെന്നുള്ള പ്രതീക്ഷ അസ്ഥാനത്താണ്. അതാദ്യം മനസ്സിലാക്കുക. കാരണം ഇത് കൂടാതെയാണ് കുറേ ആൾക്കാർ പണ്ടെങ്ങോ അപേക്ഷ കൊടുത്തെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നത്. ഇവരാരും അവരുടെ പേര് ലിസ്റ്റിലുണ്ടോയെന്ന് ഇതുവരെ തിരക്കിയിട്ട് പോലുമില്ല. അതായത് 2020-21 അപേക്ഷ കൊടുത്ത ആൾക്കാരുടെയല്ല ഞാൻ പറയുന്നത്, അതിന് മുമ്പ് അപേക്ഷ കൊടുത്തു അവർ കൊണ്ടു എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് കൃത്യമായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ, തങ്ങൾക്ക് യഥാർത്ഥത്തിൽ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് പോലും അറിയത്തില്ല. അങ്ങനെയുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഗ്രാമസേവകനെ കണ്ട്, നിങ്ങൾ 2020 മുമ്പ് അപേക്ഷ കൊടുത്തിട്ടുള്ള ആൾക്കാരാണ്, തീർച്ചയായിട്ടും നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ പേര് മുൻപുള്ള ലിസ്റ്റിലുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ലിസ്റ്റിലില്ലെങ്കിൽ നിങ്ങൾക്കിനി ഈ ഉടനെ ഈ പുതിയ ലിസ്റ്റിലും കാണാൻ സാധ്യത കുറവാണ്. അങ്ങനെയുണ്ടെങ്കിൽ വരുന്ന ഒരു പുതിയ അപേക്ഷ സ്വീകരിക്കുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ, അതെന്നുണ്ടാകുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. പുതിയ ലിസ്റ്റ് വന്ന ശേഷം പുതിയ അപേക്ഷകൾ വീണ്ടും സ്വീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ആ ഒരു അവസരത്തിൽ നിങ്ങൾ അപേക്ഷ മറക്കാതെ കൊടുക്കണം. അപ്പോൾ ആ കാര്യമൊക്കെ ശ്രദ്ധിക്കുക. പല ആൾക്കാരും ചാനലിൻ്റെ തമ്പനെയിൽ കണ്ട് കമൻറ്റ് വന്ന് ചോദിക്കുന്ന, അല്ലാതെ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. കാരണം അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ യുടെ വാച്ചവർ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് എത്ര പേര് എത്ര. ഞാനിടുന്ന പല വീഡിയോയിലും 5-6 മിനിറ്റോ അല്ലെങ്കിൽ ഉള്ള ഒരു വീഡിയോ പോലും 1 മിനിറ്റോ 2 മിനിറ്റോ പോലും ആരും കാണുന്നില്ല എന്ന്. അപൂർവമായിട്ടുള്ള ആൾക്കാർ മാത്രമാണ് 2 മിനിറ്റെങ്കിലും വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നിങ്ങൾക്കൊരു 5 മിനിറ്റ് ഇതിന് വേണ്ടി ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി താല്പര്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. വീണ്ടും വന്ന് നിങ്ങൾ കമൻറ്റ് ഇട്ടിട്ട് കാര്യവും ഇല്ല.
നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക, കേട്ടിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ 100,000 വീട് അനുവദിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് വലിയ സന്തോഷം ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല. കാരണം 100,000 പേർക്ക് വെളിയിൽ വീണ്ടും ആൾക്കാർ കിടക്കുകയാണ്. 500,000 പേരോ 500,000 മുകളിലുള്ള ആൾക്കാർ വെളിയിൽ കിടക്കുകയാണ്. ഇപ്പോൾ സർക്കാർ, പുതിയ സർക്കാർ വന്നിട്ട് ഇപ്പോൾ 2-ാമത്തെ വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ വർഷം തന്നെ 100,000 പേർക്കോളം വീട് വെച്ച് കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ഇനിയും 4 വർഷം കൂടെ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഈ 4 വർഷത്തിനുള്ളിൽ 400,000 പേർക്കായിരിക്കാം വീട് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കൊക്കെ ലഭിക്കും എന്നുള്ളത് കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും സംശയമുണ്ട്. കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്നവരെല്ലാം തന്നെ ഈ ലിസ്റ്റ് വരുമ്പോഴെങ്കിലും, ഇനിയെങ്കിലും നിങ്ങൾ ലിസ്റ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും പോയി പരിശോധിക്കുക നിങ്ങളുടെ പേരുണ്ടോ എന്നുള്ളത്. പുതിയ ലിസ്റ്റ് പ്രസിദ്ധീകരണത്തിൽ എങ്ങനെയാണ് നമ്മുടെ പേരുണ്ടോ എന്നറിയാവുന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, അതായത് പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ്, ജില്ലാ പഞ്ചായത്ത് ഓഫീസുകൾ, നഗരസഭ, മുനിസിപ്പാലിറ്റികൾ, അതുപോലെ തന്നെ അംഗൻവാടികൾ, ഇവയൊക്കെ വഴിയും ഓരോ നഗരസഭ വാർഡ് തല മെമ്പർമാർ, കൗൺസിലർമാർ, ഇവരൊക്കെ വഴിയും നമുക്ക് ഈ ഒരു കാര്യങ്ങൾ നമുക്ക് അറിയാമായിരുന്നു. അതല്ലെങ്കിൽ ലിസ്റ്റ് ഈ പറയുന്ന സ്ഥാപനങ്ങളുടെ ഫ്രണ്ടിൽ പ്രസിദ്ധീകരിക്കും, ഒരു ലിസ്റ്റ്, അച്ചടിച്ച ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് അതിനെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ പുതിയ രീതി എങ്ങനെയായിരിക്കും? ഒരു സൈറ്റ് വല്ലതും നൽകുകയാണോ? ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് നൽകിയിട്ട് ആ വെബ്സൈറ്റ് കയറി നോക്കാനുള്ള അവസരമാണോ? അതോ നിങ്ങൾക്ക് ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കുകയാണോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും തന്നെ തീരുമാനമായിട്ടില്ല. അപ്പോൾ അത് നമുക്ക് ലിസ്റ്റ് വരുമ്പോഴേ അറിയത്തുള്ളൂ. നമ്മൾ കുറേ കാലമായിട്ട് കാത്തിരിക്കുന്ന, അപേക്ഷയിൽ കാത്തിരിക്കുന്ന ലിസ്റ്റ്, ഫൈനൽ ലിസ്റ്റ്, കരട് ലിസ്റ്റ് എന്ന് പറയുന്നത് 15-ാം തീയതി, മാർച്ച് 15 വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തുച്ഛമായ ദിവസങ്ങൾ ഇനിയുള്ളൂ. പിന്നെ അടുത്ത ഫൈനൽ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ഏപ്രിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കരട് ലിസ്റ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും അപേക്ഷ കൊടുത്തവർ മുഴുവൻ പേരും കരട് ലിസ്റ്റിൽ പേരുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതയുണ്ടെന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ അത് അപ്പീല് ചെയ്യാനുള്ള അവസരമുണ്ട്. ആ അപ്പീല് പ്രയോജനപ്പെടുത്തി നിങ്ങളതിൻ്റെ അകത്ത് നിങ്ങളുടെ അംഗത്വം നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പം 2 തവണയാണ് അപ്പീല് കൊടുക്കാനുള്ള അവസരമുള്ളത്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് മറക്കാതെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കുറേ കാലം കൊണ്ട് കാത്തിരിക്കുന്നവർക്ക് വളരെ നിരാശയുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മുടെ ലക്ഷക്കണക്കിന് ആൾക്കാർ, അതായത് അർഹരും അനർഹരായിട്ടുള്ളവർ വരെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. സ്വന്തം വീട് വിറ്റ്, വീടും ഭൂമിയും വിറ്റിട്ട്, അതുകൊണ്ട് ബാങ്ക് ഇട്ടിട്ട് ലൈഫ് മിഷൻ്റെ വീടും ഭൂമിയും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ 100,000 വീടുകളും ഏകദേശം 3,000-ത്തിനടുത്തുള്ള ഫ്ലാറ്റുകളുമാണ് ഇപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഫ്ലാറ്റ് അറിയാമല്ലോ, ഈ ഭൂമിയും വീടും ഇല്ലാത്ത കുറേ ആൾക്കാർ ഫ്ലാറ്റിനായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അതിൽ 2,950 ഫ്ലാറ്റുകളാണ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 2,950 ഫ്ലാറ്റുകളാണ് ഇപ്പോൾ വിതരണത്തിന് തയ്യാറായി. അപ്പോൾ അത് അർഹരായിട്ടുള്ള ആൾക്കാരിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. അതിന് അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്ന, അതായത് ഫ്ലാറ്റിൻ്റെ ഒരു പ്രത്യേകം റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുന്നത്. ബാക്കി ഫ്ലാറ്റുകളുടെ പണിയൊക്കെ പെട്ടെന്ന് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതും പെട്ടെന്ന് കിട്ടും. ഇതുകൂടാതെയാണ് പട്ടികജാതി വിഭാഗത്തിനും മത്സ്യത്തൊഴിലാളി വിഭാഗത്തിനും ഇതിൽ ഈ എണ്ണം ഈ കണക്കിൽ പറയുന്ന അല്ലാതാണ് അവർക്കെല്ലാം ഇത് ലഭിക്കുന്നത്. അതുപോലെ തന്നെ PMAY അപേക്ഷ കൊടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട് പണ്ട് കുറച്ച് വർഷങ്ങളായിട്ട്. അവർക്കും ഏകദേശം കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഇപ്പോൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ PMAY വഴി അപേക്ഷിച്ച ആൾക്കാർക്കും അതിൽ ലൈഫ് മിഷൻ ഉൾപ്പെടുത്തിയാണ് ചെയ്യുന്നത്, അതൊക്കെ തന്നെ ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. നമ്മൾ ഇത്രയും കാത്തിരിക്കേണ്ടി വന്നതിൻ്റെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല ആൾക്കാരും ഭൂമി വിറ്റ് അത് ബാങ്കിൽ കൊണ്ടിട്ട് അല്ലെങ്കിൽ ലൈഫ് മിഷൻ്റെ വീട് കാത്തിരിക്കുന്ന അനർഹരായിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അതല്ലെങ്കിൽ തങ്ങളുടെ സംരക്ഷണയിൽ കഴിയുന്ന ഒരു വ്യക്തിയെ മറ്റൊരു റേഷൻ കാർഡോ മറ്റോ ഉണ്ടാക്കി ആ ആളിനെ വേർപെടുത്തി നിർത്തിക്കൊണ്ട് ആ ആളിന് ഭൂമിയും വീടും ലഭിക്കുവാൻ വേണ്ടി, അതല്ലെങ്കിൽ തങ്ങളുടെ മറ്റ് സ്വത്തുവകകൾ മറച്ചു വെച്ചുകൊണ്ട്
ഭൂമിയും വീടുംനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാർ, അങ്ങനെ ഒത്തിരി അപേക്ഷകരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല സൂക്ഷ്മമായ നിരീക്ഷണത്തിൽ കൂടെ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ പരിശോധിച്ച് മാത്രമേ ഇതിൻ്റെ അകത്ത് അർഹരെ ഉൾപ്പെടുത്താൻ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാളും ഈ അപേക്ഷ യുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നീണ്ടു നീണ്ടു പോയത്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് മോശമായ രീതിയിലുള്ള ഈ കാര്യങ്ങളെ സമീപിച്ച രീതിയുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വീണ്ടും നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ രൂക്ഷമായ രീതിയിലാണ് ഉദ്യോഗസ്ഥരെ വിമർശിച്ചത്. കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പോഴും വെള്ളക്കോളർ മനോഭാവമായിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ ഒരു രീതിയിലും സഹകരിക്കാത്ത ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ജനങ്ങൾക്ക് നിരാശ ഉണ്ടാകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഈ സേവനം നമുക്ക് കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അത് തന്നെയാണെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മുന്നിലെത്തുന്ന അപേക്ഷകളിൽ തീരുമാനമെടുക്കാൻ, ന്യായമായ കാര്യങ്ങൾ തീരുമാനമെടുക്കാനും തെറ്റുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ ഈ പറയുന്ന അപേക്ഷകരെ നേരിട്ട് വിളിച്ച് തെറ്റുകൾ തിരുത്താനും വേണ്ട നടപടികൾ ചെയ്യണമെന്നാണ് മന്ത്രി ഉത്തരവിട്ടിട്ടുള്ളത്. അല്ലാതെ അപേക്ഷകൻ അവിടെ ചെല്ലുമ്പോഴാണ് നിങ്ങളുടെ ഒരു അപേക്ഷകൻ ഒ ബി സി വരുമ്പം ഇന്ന തെറ്റുണ്ടത് കൊണ്ടാണ് നിങ്ങളുടെ അപേക്ഷ നിരസിക്കപ്പെട്ടത് എന്ന് പറയുന്നതിന് പകരം തെറ്റുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുവാനും ആ ഒരു അപേക്ഷകനെ ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ ബോധിപ്പിച്ച് തിരുത്തുവാൻ കഴിയുന്ന കാര്യങ്ങളാണ് തിരുത്തി കൊടുക്കുകയും ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥൻ്റെ ചുമതലയാണെന്ന് മന്ത്രി ഇപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അർഹരായ ഒരാളിനെ പോലും ഈ പറയുന്ന രീതിയിൽ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുകയോ അതുപോലെ തന്നെ അനർഹരായിട്ടുള്ള ഒരാളിനെ പോലും ഉൾപ്പെടുത്തുകയും ചെയ്യരുതെന്നാണ് ഈ പറഞ്ഞ മന്ത്രിയുടെയൊക്കെ നിർദ്ദേശങ്ങൾ ഇപ്പോൾ അടുത്ത ദിവസം വന്നിരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. കാരണം കുറേ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയേണ്ടി വന്നത് കുറേ ആൾക്കാരുടെ സംശയങ്ങൾക്കുള്ള ഒരു പരിഹാരം കൂടിയാണ്. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കേൾക്കുന്ന ആൾക്കാർക്ക് കാര്യങ്ങൾ ഒരുവിധമൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഒരു വീട് വെക്കാൻ നിങ്ങൾക്ക് മറ്റേതെങ്കിലും രീതി മാർഗമുണ്ടെങ്കിൽ നിങ്ങൾ അത് വെക്കുവാൻ ശ്രമിക്കുക. കാരണം ഇത് കാത്തിരുന്ന് എപ്പോൾ കിട്ടുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഞാനീ പറയുന്ന കാര്യങ്ങൾ പല ആൾക്കാർക്കും നിരാശ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പൈസ സംഭരിച്ച് വെക്കുക ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി. നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 5 വർഷത്തിനുള്ളിൽ 4 വർഷത്തിനുള്ളിൽ, അതായത് ഇപ്പം 1 വർഷം കഴിഞ്ഞിരിക്കുന്നു സർക്കാരിൻ്റെ, ഇപ്പം 4 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് വീട് ലഭിച്ചാൽ മതി എന്നുള്ളതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള കുറച്ച് ഫണ്ടൊക്കെ സംഭരിച്ച് വെക്കുക. ഒരിക്കലും 400,000 രൂപ കൊണ്ടൊരു വീട് നമുക്ക് വാർത്തു നിർത്താൻ പോലും കഴിയില്ല. ഇതൊക്കെ സർക്കാരിൻ്റെ ഒരു സഹായ പദ്ധതി എന്ന് മാത്രം പറഞ്ഞാൽ മതി. കാരണം ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ടൊരു വീട് വെക്കാനുള്ള ഒരു ഫണ്ടൊന്നുമല്ല തരുന്നത്. അതുപോലെ ഭൂമി തന്നെ അറിയാമല്ലോ, 2.5 ലക്ഷം രൂപയ്ക്ക് 3 സെൻറ്റ് ഭൂമി വാങ്ങിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ചില അവസരങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഇതിന് 2.5 ലക്ഷം രൂപയ്ക്ക് ഈ പറയുന്നതിന് കൂടുതൽ ഭൂമി, 3 സെൻറ്റിൽ കൂടുതൽ ഭൂമി കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കുറച്ച് പൈസയൊക്കെ സംഭരിച്ച് ഈയൊരു ആവശ്യത്തിനായിട്ട് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തിയാണ് വീഡിയോ. കുറച്ച് വലുതായിപ്പോയി. മുഴുവനായിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഇതൊരു നഷ്ടമാകില്ല എന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.